വേണ്ടിയുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് നിങ്ങളെ അവതരിപ്പിക്കാൻ പോകുന്നത്. കണ്ണാടി എന്ന് പറയുന്ന പരിപാടിയെ ആസ്പദമാക്കിയാണ് ഞങ്ങളിവിടെ വരികൾ അവതരിപ്പിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടി പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോ കണ്ണാടി ഇവിടെ ചർച്ച ചെയ്തെന്താന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ യു ആക്ടറായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് പറഞ്ഞു താനാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് പറയുന്ന ഒന്നാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചയിലേക്ക് നമ്മൾ കുറച്ച് മലയാളത്തിലുള്ള സിനിമ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ അഭിപ്രായം എന്താ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. എടാ ഇവിടെ ഇംഗ്ലീഷ് പറയാൻ ഞാൻ മാത്രമേ പറയൂ, ആരാ പറഞ്ഞ ഇംഗ്ലീഷ് പറയുന്നു ഇംഗ്ലീഷ് പാട്ട് പാടാൻ പണ്ടി നായിന്റെ മോനെ, പാലക്കാട് കോട്ടമായം തൊട്ട് വിക്ടോറിയ കോളേജ് വരെ ഓടിച്ചു കിട്ടിയല്ലേ അറിയപ്പോ അമ്മേ അമ്മേ എന്നല്ലാതെ ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും പറഞ്ഞില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ ഡി സി ടു മിയാമി ബീച്ച്? ഈ ചോദ്യത്തിന് ഉത്തരം ആര് പറയുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. I am the answer. Kilometers and kilometers in the house of degenerating decency, diplomacy and democracy, you will not see any minute of the today. I am going to be English and Bernard. In the show, I am going to be English and Bernard. So I am going to be English and Bernard. She is going to be English and Bernard. Well, as well as the reason is possible. എന്റെ മുതല കുഞ്ഞുങ്ങൾ വളരെ നന്നായി ഇംഗ്ലീഷ് പറയും. മാധവൻ മാധവനല്ലേ, എനിക്കറിയാം പാവംകുട്ടി എന്റെ അടുത്ത് ട്യൂഷൻ വന്നതാണ് ഇംഗ്ലീഷിന്. അത് കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ പഠിച്ചു എന്ന് എനിക്കറിയില്ല. ഒരാഴ്ചക്കാലം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചത് അവൻ. പറക്കും അവൻ എവിടേക്ക്? താഴത്തേക്ക്, മുകളിലേക്ക് പോകത്തില്ല. ഈ സ്ഥലം കൽപ്പനകൾ കേട്ട് കൊടുത്തു. എനിക്ക് അറിയാൻ പാടുന്നൊരു കാര്യം മക്കൾ, ഇവൻ ഈ ആപൃത്തി എന്ന് പറയുന്ന ആള് ഇംഗ്ലീഷ് അപ്പൊ നഷീർ അപ്പൊ നഷീർ ആ ഒരു ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ട്. അവൻ അതൊന്നും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അവൻ എവിടെയോ അവനെ വിളിക്കരുത്. എന്റെ പൊന്നറിയാ, എന്നെ ചൊല്ലിയാണ് ഈ പ്രശ്നം എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കൂടെ നിൽക്കാൻ ഇവിടെ ഒരു തെണ്ടിയില്ലേ? അയ്യോ വേണം, അച്ഛനെ കയറി തെണ്ടി കിടക്കുന്നതോ അറിഞ്ഞില്ല. അല്ല, ഒരുത്തൻ വഴുതുന്നതോ ഇവിടേക്ക്? നമ്മുടെ നിനക്കറിയോ ആരാ കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഇടപെടുന്ന ഒരുത്തൻ? അയ്യോ അച്ഛ, എനിക്ക് മനസ്സിലായി. അഴിപ്പോട് അങ്ങനല്ലേ ഉണ്ടാക്കുകയാണെങ്കിൽ പുതുതായിട്ട് വന്നിട്ടില്ല നമ്മുടെ മലയാളത്തില് ഒന്നും ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഒരുത്തിനുണ്ട്. അവനാണ് പൃഥ്വിരാജ്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞിരിക്കാം. അവൻ ഇവിടെ വന്നിട്ട് എന്ത് കാണിച്ചു, എന്ത് കാണിച്ചു എന്ന് ചോദിച്ചാൽ അവന്റെക്കാളും മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും മോഹൻലാല് വിജയിച്ചു വന്നാലും മേക്കപ്പ് ചെയ്ത് വന്നാലും അതിലും സൗന്ദര്യം എനിക്കുണ്ടാവും എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. മാന്യ പ്രസർക്ക് എല്ലാവർക്കും ഈ കണ്ണാടി പരിപാടിയിൽ ഈ ഒരു എപ്പിസോഡിൽ ഇനി പറയാനുള്ളത് ആരാണെന്ന് വെച്ചാല്, ഇപ്പോ സമയം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ഈ ഇതേ സമയം നമുക്ക് കണ്ണാടി പരിപാടി പിന്നീട്.
സമയം കഴിഞ്ഞെങ്കിലും ഈ കയറി വന്ന നമ്മുടെ കൊച്ചു പ്രേമന് ഒരു അഭിവന്ദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പരിപാടി അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ഇതേ സമയം ഇവിടെ നമുക്ക് വേറൊരു ചർച്ചയുമായിട്ട് നമുക്ക് പങ്കെടുക്കാം. നന്ദി, നമസ്കാരം.